السلام عليكم ورحمة الله بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله صلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله الله أما بعد فأشهد أن لا إله إلا الله وأشهد أن محمدا نبده ورسوله اللهم صل وسلم وبارك عليه بارشود القرآن لا സൂറത്തുൽ ബക്കറയിലാണ് നമ്മടുള്ളത് കഴിഞ്ഞ ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഈ സൂറയുടെ വിവിധ ആശയങ്ങൾ വിവരിച്ചു പരിശുദ്ധ ഖുർആാൻ നമ്മോട് നടത്തുന്ന ചില ഉപദേശങ്ങളിലാണ് ഇന്ന് നമ്മുടെ വിവരണം ബിസ്മില്ലാഹിർ ലാഹിറമാൻ ഇറഹീം സ്വാബിദീൻ സത്യവിശ്വാസികളെ നിങ്ങൾ ക്ഷമയിലൂടെ കാര്യങ്ങൾ സാധിക്കുന്നവരാകണം വസ്വലാത്തി തീ നിസ്കാരത്തിലൂടെയും നിസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും നിങ്ങൾ സഹായം തേടണം ക്ഷമയുള്ളവരാകണം അതോടൊപ്പം നിസ്കാരമുള്ളവരുമാകണം ഇന്ന അള്ളാഹു സാബരി ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു താല ഇവിടെ അള്ളാഹു താല പ്രത്യേകമായി എടുത്തു പറയുന്നത് ക്ഷമയുടെ കാര്യമാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ആ പ്രയാസം അള്ളാഹു താല എന്നെ പരീക്ഷിക്കുകയാണ് എന്ന നെയ്യത്തോടെ പൊറുതികേട് കാണിക്കാതെ അത് സഹിച്ചു നിൽക്കുക ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഭാഗമാണ് അസബു നിസ്ഫുല്ലിമാൻ വിശ്വാസത്തിൻ്റെ പാതിയാണ് ക്ഷമ എന്ന് നിബ്സല്ലാഹു അലൈവസലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ഷമ പല വിധത്തിലുണ്ട് ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടുകൾ നൽകി അള്ളാഹു താല നമ്മളെ പരീക്ഷിക്കും ആ പരീക്ഷണം ഇത് പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സഹിക്കാം കഴിയണം അപ്പോൾ പ്രതികേട് ഉണ്ടാകില്ല അള്ളാഹു തല നമ്മളെ പരീക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി നബിലാം പതിനെട്ട് കൊല്ലമാണ് രോഗമായി കിടന്നത് ഭാര്യയല്ലാതെ തിരിഞ്ഞു നോക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ പതിനെട്ട് കൊല്ലം ഒരു പ്രവാചകൻ രോഗമായി കിടന്നപ്പോൾ ഒരിക്കൽ പോലും ഒരു പൊറുതി കേടും ആ പ്രവാചകൻ്റെ മനസ്സിൽ ഉണ്ടായില്ല തിരുനബി സല്ലാഹു അലി വസ്ല്ലുമ തങ്ങളുടെ ആറും ഏഴ് മക്കളിൽ ആറു മക്കളും തൻ്റെ ജീവിതകാലത്ത് വഫാത്താകുന്നു ആ പുണ്യപ്രവാചകൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനോടൊരു വെറുപ്പോ അള്ളാഹു ചെയ്തത് ശരിയായില്ല എന്ന ഒരു ചിന്തയോ ഒരിക്കലും ഉണ്ടായില്ല പൊറുതി കേട് കാണിച്ച റബ്ബിൻ്റെ തീരുമാനമാണ് അത് ക്ഷമിച്ചേ മതിയാകൂ ക്ഷമയിലാണ് വിജയം എന്നാണ് ബഹുമാനപ്പെട്ട നബിസ് അല്ലാഹു അലൈ വസല്ലം തങ്ങൾ ചിന്തിച്ചത് ഇതാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ വരും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കാറുണ്ട് അപകടത്തിൽപ്പെടും നമ്മുടെ സാമ്പത്തികമായി ഞെരുക്കത്തിൽപ്പെടും ബുദ്ധിമുട്ടുകൾ നമുക്ക് പല വിധത്തിലുണ്ടാകും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ ക്ഷമിക്കണം സ്ഥൈനുബി സ്വപരിവസ്വല ക്ഷമിച്ചും നിസ്കരിച്ചും നിങ്ങൾ സഹായം അള്ളാഹുലേക്ക് തേടണം നിങ്ങൾക്ക് വലിയ സഹായം അതുവഴി കിട്ടും വലിയ വിജയത്തിലേക്ക് നിങ്ങൾ അതിൻ്റെ ആളുകളായി മാറുമ്പോൾ നിങ്ങളെത്തും ആ ക്ഷമ ഒന്ന് പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്നതാണ് മറ്റൊന്ന് വിഭാതത്ത് കിടമയിൽ ക്ഷമിക്കുക ആരാധനകൾ ചെയ്യാനുണ്ടാകുന്ന പ്രയാസം ആ പ്രയാസങ്ങൾ സഹിച്ച് നമ്മൾ മുന്നോട്ട് സക്കാത്ത് കൊടുക്കാൻ കൊടുക്കാനിപ്പം വലിയ പ്രയാസം ഉണ്ടാകും സാമ്പത്തികമായി വലിയ ഉയർന്ന ആളുകൾ സമ്പത്തിൻ്റെ നല്ലൊരു വിഹിതം അഥവാ രണ്ടര ശതമാനം അയാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ ആ പൈസ കീശയിൽ നിന്ന് എടുത്തങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും അത് ക്ഷമിച്ചോളൂ അതങ്ങ് സഹിച്ചോളൂ എങ്കിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ അതിൽ ആ സമയത്ത് തണുപ്പ് കൂടിയ രാത്രിയാണെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും നിങ്ങളും സഹിച്ചോളൂ ക്ഷമിച്ചോളൂ നിങ്ങൾക്ക് വലിയ കൂലിയല്ലേ നിങ്ങളെന്തിനാണ് പ്രയാസപ്പെടേണ്ടത് പ്രയാസപ്പെടുന്നത് അള്ളാഹു തല വലിയ പ്രതിഫലം നിങ്ങൾക്ക് തരും മറ്റൊരു മാർഗം ക്ഷമയുടെ മറ്റൊരു മാർഗം തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷമയാണ് ഹറാമ് മുന്നിലൂടെ ഓടിക്കളിക്കുകയാണ് ആ ഹറാമിലേക്ക് തൻ്റെ ദൃഷ്ടികൾ വല്ലാതെ നീണ്ടു അവിടെ പിടിച്ചു നിർത്തിയിട്ട് വേണ്ട അത് ഹറാമാണ് പാടില്ല അത് നോക്കാൻ പാടില്ല എന്ന് ചിന്തിച്ചു കൊണ്ട് അങ്ങോട്ടും മാറുക ഇങ്ങനെ പല വിധത്തിലുള്ള ക്ഷമയുമുണ്ട് ഈ ക്ഷമ അതിൻ്റേതായ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാനാണ് ഖുർആൻ പറയുന്നത് ആ ഇൻ ദ സ്വതമത്തിലൂല ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രയാസം നമുക്കുണ്ടാകുമ്പോൾ ഒരു വിഷയം നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിലാണ് ക്ഷമ വേണ്ടത് കുറേ കരഞ്ഞ് പ്രയാസപ്പെട്ട് ഇനി ഞാൻ ക്ഷമിക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല മറിച്ച് അതിൻ്റെ ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ക്ഷമ വേണം സബർ ക്ഷമയുണ്ടായാൽ വലിയ പ്രതിഫലമാണ് ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷമിച്ച ക്ഷമിച്ചിട്ട് ഉയർച്ചയിലേക്കെത്തിയ നല്ലൊരു വിഭാഗമാണ് സുഹദാക്കൾ അവരെക്കുറിച്ച് അള്ളാഹു തല ഓർമ്മപ്പെടുത്തുകയാണല്ലാത്ത കൂലൂലി മയുക്തലുഫീ സബീനില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിന് പോവുകയും ആ സമരത്തിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾ എത്രയായിരിക്കും അവർ ക്ഷമിച്ചിട്ടുണ്ടാവുക അവർക്കറിയാം സമരത്തിന് പോയാൽ ചിലപ്പോൾ വെട്ടുകൊള്ളും വെട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ കഠിനമായ വേദനയും പ്രയാസവും ഉണ്ടാക്കും അതിലവർ മരിക്കേണ്ടി വരും ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു വരില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സമരത്തിന് പോകുന്നവർ കടുത്ത ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് വലിയ ക്ഷമയുള്ളവരാണ് ആ ക്ഷമയോടെ സമരരംഗത്തു നിന്ന് വീര മൃത്യു വരിച്ച ആളുകൾ അവരെക്കുറിച്ചൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല അവർ മരിച്ചവരാണെന്ന് പറയാൻ പോലും പാടില്ല അത്രയും വലിയ സ്ഥാനത്തിൻ്റെ ഉടമകളാണ് ബൽ പിന്നെയോ അഹിയ ഉന്നവർ ഹയാത്തുള്ളവരാണ് വലാക്കില്ലാത്ത സ്വറൂൻ നിങ്ങളതറിയില്ല എന്ന് മാത്രം ഈ ആറ്റിനൊരു പാടാർത്ഥങ്ങളുണ്ട് അവർ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ദൗത്യം അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു രക്തസാക്ഷികൾ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ മുതൽക്കൂട്ടാണ് ഒരാളെ കൊല ചെയ്യുമ്പോൾ അയാൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇല്ലാതെയാക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് ഇല്ലാതെയാകും എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിച്ചു പോകണ്ട ജീവിച്ചിരിക്കുന്ന ആ വ്യക്തിയേക്കാൾ ശക്തമായി പ്രവർത്തന രംഗത്തുള്ള ആളാണ് മരിച്ച ആ വ്യക്തി ഭഗവാൻ പറഞ്ഞത് കണ്ടില്ലേ മരിച്ചവരാണ് എന്ന് നിങ്ങൾ കരു കരുതണ്ട അവർ ജീവനുള്ളവരാണ് അതേ സമയത്ത് മറ്റൊരർത്ഥം രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു താല പ്രത്യേകമായ ഒരു ഹയാത്ത് കൊടുക്കുന്നുണ്ട് ജാഫർ അയ്യാർ അലി അള്ളാഹു ഓടി പറന്നു കളിക്കുമ്പോൾ റസൂള്ളാഹി സ്വല്ലാത്തങ്ങൾ പറഞ്ഞു ജാഫർ ജാഫർത്തയ്യാർ പറക്കുന്നുണ്ട് സ്വർഗ്ഗത്തുള്ള പാറി നടക്കുന്നുണ്ട് വലിയ സ്ഥാനമാണ് അള്ളാഹു തല രക്തസാക്ഷികൾക്ക് നൽകുന്നത് അവർ വെറും മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല അവർ ഹയാത്തുള്ളവരാണ് വലാക്കില്ലാത്ത സ്വറൂൻ നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ക്ഷമിച്ച് രണാങ്കളത്തിൽ ക്ഷമിച്ച് മരിക്കേണ്ടി വരുമ്പോൾ ഉയർന്ന സ്ഥാനമാണ് അള്ളാഹു തല നൽകുന്നത് മറ്റു ആളുകൾക്കും ക്ഷമിക്കുന്ന ആളുകൾക്കും അള്ളാഹു താല വലിയ പതിഫലം നൽകുന്നുണ്ട് വലിയ സ്ഥാനം നൽകുന്നുണ്ട് അള്ളാഹു തല അവരെയൊക്കെ പരിഗണിക്കുന്നുണ്ട് വലനബുലുവന്നുംബിഷ ഇമ്മിനൽ അള്ളാഹുവിൻ്റെ പൊതു നയം വ്യക്തമാക്കുകയാണ് അള്ളാഹു ഈ ദുനിയാവിനെ സംവിധാനിച്ചത് ഇവിടെ ചില പരീക്ഷണങ്ങൾക്ക് ചില ആളുകളെ വിധേയരാക്കുന്നത് നാളെ പരലോകത്ത് അവർക്ക് പതിഫലം കൊടുക്കാനാണ് അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാതിരിക്കാനാണ് അള്ളാഹു പറയുന്നു ഭയം നൽകി നാം നിങ്ങളെ പരീക്ഷിക്കും ഭയം നൽകി പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ പേടിച്ചാണ് ജീവിക്കുന്നത് പല വിധത്തിലും നമുക്ക് ഭയം കിട്ടാറുണ്ട് ഭയം ലഭിക്കാ ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണങ്ങൾ പലതാണ് പല കാരണങ്ങളാൽ നമ്മൾ പേടിക്കേണ്ടി വരുന്നുണ്ട് മഹാമാരി വന്നു ആളുകൾ പേടിയാണ് നിപ്പയുണ്ടായപ്പോൾ അതുപോലെ മറ്റ് കൊറോണയുണ്ടായപ്പോൾ മറ്റു പലതുമുണ്ടായപ്പോൾ പേടിച്ച് പേടിച്ച് പോയി അള്ളാഹു താൻ നമുക്ക് പേടി തന്ന് നമ്മുടെ മനസ്സിൽ ഭീതിയിട്ട് നമ്മളെ പരീക്ഷിക്കുകയാണ് വല വലനബുലുവ കുംബിഷിനൽ ഹൗ വലിയ പേടിയൊന്നും തരുന്നില്ല ചെറിയൊരു പേടി അത് അള്ളാഹു തല നമുക്ക് പരീക്ഷണത്തിന് വേണ്ടി തരികയാണ് വൽജൂ വിശപ്പ് അള്ളാഹു തല തരുന്നുണ്ട് പട്ടിണി അള്ളാഹു തല ചിലപ്പം തരുന്നുണ്ട് ക്ഷുത്തടക്കാൻ ഗതിയില്ലാത്തൊരവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാകുന്നത് ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രകൃതിക്ഷോഭങ്ങളുണ്ടായപ്പോൾ അപകടുണ്ടായപ്പോൾ പേടിയുണ്ടായപ്പോൾ മറ്റ് പല കാരണങ്ങളാലും ഭീതി ഉണ്ടായപ്പോൾ അതുപോലെ നമുക്ക് പട്ടിണി ഉണ്ടായപ്പോൾ നമുക്ക് മത്സ്യം വാങ്ങാൻ കാശ് കീശയിലില്ലാതെ വന്നപ്പോൾ അരി വാങ്ങാനുള്ള കാശ് കിട്ടാതെ വന്നപ്പോൾ നമുക്കെവിടെ നിന്നും ഭക്ഷണത്തിൻ്റെ മാർഗം തരപ്പെടാതിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു യാത്രയിൽ പെട്ട് കീശയിൽ പണമുണ്ട് സൗകര്യമുണ്ട് പക്ഷെ ഒരൊറ്റ ഹോട്ടലുമില്ല ഹോട്ടലില്ലാത്തൊരു മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടപ്പോ നമ്മളവിടെ ഭക്ഷണം കിട്ടാതെ ജൂ കൊണ്ട് പരീക്ഷ പരീക്ഷിക്കപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാം അള്ളാഹു താല അങ്ങനെയാണ് ചെയ്യുന്നത് വനക്സിമിന് ലംവാൽ സാമ്പത്തികമായ കുറവ് മാന്യം നിങ്ങൾക്ക് അള്ളാഹു താല നൽകും പലപ്പോഴും സാമ്പത്തികമായ അഭിവൃദ്ധി കിട്ടാറുണ്ട് ചില ഘട്ടങ്ങളിൽ സാമ്പത്തികമായ മാന്യം ലഭിക്കാറുണ്ട് വല്ലംഫുസ് അള്ളാഹുത്തല നിങ്ങളുടെ സ്വത്തിനെയും നിങ്ങളുടെ ശരീരത്തെയും അള്ളാഹുത്തല കുറച്ച് കളയും ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും നൽകാറുണ്ട് വസ്ത്രമറാത്ത പഴവർഗ്ഗങ്ങളില്ലാതെയായി അങ്ങനെയും അള്ളാഹു തല പരീക്ഷിക്കുന്നു പല വിധത്തിലുള്ള പരീക്ഷണമാണ് പേടി നൽകും സാമ്പത്തികമായ ഞെരുക്കം നൽകും ആൾനാശം നൽകും അതുപോലെ കാർഷിക മേഖല ശുഷ്കിച്ചു പോകും ഇങ്ങനെ പല വിധത്തിലുള്ള കാരണങ്ങളാൽ അള്ളാഹുത്താലൻ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ട് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ വബശ്ശിരി സ്വാബിദീൻ കല്ലാൻ്റെ പരീക്ഷണമാണ് ഞാനെന്തിന് എനിക്കെന്ത് എല്ലാം അള്ളാഹു താല തന്നതാണ് അള്ളാഹു താല എടുത്തു കളയും ബഹുമാനപ്പെട്ട ഷേഖ് മുഹിദ്ദീൻ റലി അള്ളാഹു തലാൻ ചില ഘട്ടത്തിൽ തൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും തൻ്റെ സമ്പത്ത് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഒരേ നിലപാട് ഇടത്തേ നഞ്ചിലേക്ക് നോക്കി പിന്നെ മുഖ മുകളിലേക്ക് നോക്കി അലഹമില്ല പറഞ്ഞു ആളുകൾ ചോദിച്ചു എന്തേ രണ്ട് സമയത്തും ഒരേ പ്രതികരണം എനിക്ക് ആ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നിലർത്തൂല കൽബി ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി അവിടെ പ്രത്യേക ടെൻഷനൊന്നുമില്ല ഞാൻ അലഹമില്ല പറഞ്ഞു സമ്പത്ത് തിരിച്ചു കിട്ടിയെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കൽബിലേക്ക് നോക്കി അവിടെ പ്രത്യേക സന്തോഷവും ഇല്ല അപ്പോൾ ഞാൻ അലഹമ്മ പറഞ്ഞു ഇതാണ് നല്ല മനുഷ്യന്മാരുടെ സ്വഭാവം ഒബശ്ശിരി സ്വാബിരീൻ അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ട് എന്ന വിവരം നബി അങ്ങ് പറഞ്ഞേക്കൂ യഥാർത്ഥ ഉഗ്മിനിയങ്ങളുടെ സ്വഭാവം എന്താണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങളുണ്ടാകുമ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത് ആ സാപത്തവും മുസീബത്തും ഒരു മുസീബത്ത് അവരിലേക്ക് വരുമ്പോൾ അവരുടെ സ്വഭാവം കാലും അവർ പറയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി അവരതാ പറയാം ആരും മരിച്ചു പോയാലും വലിയ വിപത്തുണ്ടായാലും ഒക്കെ പറയൽ സുന്നത്താണ് വ ഇന്നാലില്ലാഹിന്നി റാജു നമ്മളൊക്കെ അതാവിലേക്ക് പോകാനുള്ളവരല്ലേ പിന്നെ എന്തിനാ പേടി പിന്നെ എന്തിനാണ് ഭയം പിന്നെ എന്തിനാണ് ബേജാറ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുക്മിനായ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടാകുക ഉലായ്ക്കാലയും സ്ഥലവാത്തുമ്മി റബ്ബിയും റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഗുണങ്ങൾ അവർക്ക് കിട്ടാനുണ്ട് വറാഹ്മത്തും കാരുണ്യവും കിട്ടാനുണ്ട് ഈ നിലപാട് സ്വീകരിച്ചവർ ഈ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കയറുകളാണ് അവരെ കാത്തിരിക്കുന്നത് ഒരുപാട് ഗുണങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത് അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല അവർക്ക് വലിയ ഗുണങ്ങൾ തന്നെ കിട്ടാനുണ്ട് ഉലയായി കഹുമുൽ മുഹ്തദൂൻ അവർ ശരിയായ മാർഗത്തിലൂടെ മുന്നേറിയവരാണ് ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേചാറില്ല ഈ ആയത്തിൽ അള്ളാഹുതല നമ്മെ ഓർമ്മപ്പെടുത്തിയത് ക്ഷമയുടെ കാര്യമാണ് സബറിൻ്റെ കാര്യമാണ് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസം നമുക്കുണ്ടാകണം ക്ഷമിച്ച് ഉയർന്ന സ്ഥാനത്തേക്കെത്തിയവരാണ് സുഹതാക്കൾ അവരെ അള്ളാഹുത്താലെ പ്രത്യേകമെടുത്തുപറ പറഞ്ഞു ക്ഷമിക്കുക പരീക്ഷണങ്ങളുടെ വിവിധ ഇനങ്ങളെക്കുറിച്ചല്ലാതും നമ്മളെ പരിചയപ്പെടുത്തി അത് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനും ഇന്നാളില്ലാഹി ഇന്ന ഇലഹി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ഉൾക്കൊണ്ട് ക്ഷമയിൽ അടിസ്ഥിതമായൊരു ജീവിതം നയിക്കാനുമാണ് അള്ളാഹു താലെ നമ്മോട് പറയുന്നത് ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാം വളരെ ഔന്നിത്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും മരിച്ചാലും മരിക്കാത്ത സമൂഹമാണല്ലോ സുഹദാക്കൾ അവരെ പോലെയാകാൻ നമുക്ക് സാധിക്കും എന്ന സന്തോഷമാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അള്ളാഹു സലി അലീന മുഹമ്മദിൻ ആലി സയ്ദന മുഹമ്മദ് റഹമുറാഹിമ് റബ്ബെ സാധുക്കളായ് ഞങ്ങളുടെ ദുബായിനെ കബൂലാക്കണേ അള്ളാഹാ ഇൻ്റെ പരിശുദ്ധ കുർഹാൻ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നവരാണ് നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് വർക്ക് തീയണേ റഹ്മാനെ ഒരുപാട് മോമിനിങ്ങൾ പ്രയാസത്തിലാണ് വിഷമത്തിലാണ് ഞങ്ങളുടെ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ എല്ലാവർക്കും നീ വർക്ക് തീയണേ റഹ്മാനെ റാഹത്ത് നൽകണേ റഹ്മാനെ ദീനുള്ളവരാക്കണേ റഹ്മാനെ പ്രതി പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനെ ഒഴിവാക്കി തരണേ റഹ്മാനെ